Hi everyone, Assalamu alaikum. Welcome back to Nidhas Diary. ഇന്നി ഞാൻ ഒരു സൂപ്പ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാറുള്ള ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റും സെയിം ഫ്ലേവറിലും നമുക്ക് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഞാൻ പറയാം. കുറച്ച് കാബേജും ക്യാരറ്റും ഇവിടെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, ഇതൊരു 2-3 ഗ്രീൻ ചില്ലി മതിയാകും. പിന്നെ ഒരു 3-4 അല്ലി ഗാർലിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വേവിച്ചെടുക്കുമ്പോൾ സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് ചിക്കൻ പീസസ് ഇവിടെ ഞാൻ പിച്ച് എടുത്തതാണ്. പിന്നെ സ്റ്റോക്ക് ഒരു 3 കപ്സോളം ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് സോൾട്ട് വേണം, ഷുഗർ വേണം, ഓയിൽ വേണം, സോയാ സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് വിനേഗർ, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവറും കുറച്ച് ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് ഞാൻ ഇടുന്ന സമയത്ത് ഞാൻ പറയാം. ഒരു പാന് ചൂടാക്കി എടുക്കാം. അതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഗാർലിക്ക് ഇപ്പോൾ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇത് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും ആണ്. ഇതൊരു 1 കപ്പേ ഉണ്ടാവുള്ളൂ. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3 കപ്സാണ് സ്റ്റോക്ക് ഉണ്ടാവുക. അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്ക്. ചിക്കൻ്റെ സ്റ്റോക്ക് നന്നായി തിളച്ച് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സോസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഇപ്പം ഞാൻ ഈ ഒരു സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ 1 സ്പൂണാണ്. പക്ഷേ മെഷർമെൻറ്റ് വരുമ്പോൾ 2 ടേബിൾ സ്പൂണാണ് വരിക. സെയിം മെഷർമെൻറ്റിലാണ് എല്ലാം എടുക്കണം. 2 ടേബിൾ സ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ആ ഷുഗറൊക്കെ അതിലത് നല്ലോണം അലിഞ്ഞ് വരണം. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ബൗളെടുത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ലംസൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റിവെക്കാം.
ചിക്കൻ്റെ സ്റ്റോക്ക് ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ പീസസൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നമ്മൾ എന്ത് ഇതാക്കുകയാണെങ്കിലും നമ്മൾ ലോ ഫ്ലെയിമിലിടരുത്, ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. അത് നന്നായിട്ട് മിക്സായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം സോയാ സോസ് ഓൾറെഡി സോൾട്ടഡ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂട്ടാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുറച്ചൊരു കട്ടിയായി വരും. നമ്മുടെ നന്നായിട്ടൊന്ന് ബോയിലായി വരുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയ തോതിലൊരു സൂപ്പിൻ്റെ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം കട്ടിയിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ കറക്റ്റ് നന്നായി ബോയിൽ ചെയ്ത് നല്ലൊരു ഫ്ലേവറും നല്ല ആ ഒരു സൂപ്പിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് Thanks for watching my video.